മോനെന്താ സ്ലോ മോഷനിൽ ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുന്നത്? നിനക്ക് ഡ്യൂട്ടിക്ക് ഒന്നും പോണ്ടടാ. എന്താ ദോശ പുട്ട് ചോറ് ചമ്മന്തി ഇത്ര മാത്രമേ ഉള്ളൂ. വെറൈറ്റി ഒക്കെ ഇറക്കാം പച്ചി. എടാ ചെറുക്കാ, എനിക്ക് വയസ്സ് 20 ഒന്നും അല്ല. ഈ പ്രായത്തിൽ ഞാൻ ഇതൊക്കെ നിനക്ക് ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ, അതിനുള്ള നന്ദി കാണിക്ക. ഇവിടെ ഉണ്ട് അടുക്കളയില്. തമാശ പറഞ്ഞ നമുക്ക് തൽക്കാലേ സിന്ധുവിന്റെ വീട്ടിൽ നിന്ന് ഓസിട്ട് എടുക്കാം. മാമനല്ലേ പിന്നെ ആരാടാ? ഞാനാണോടാ ഓസ്? അങ്ങനെ ഓസിട്ട് മറ്റേ വെള്ളം എടുക്കണേ അവിടെ കണക്ട് ചെയ്തിട്ട് കിളി കൊണ്ടുവന്ന് കിളി. ആ സിന്ധു ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്റെ കയ്യിൽ മേടിക്കും, എന്നിട്ട് ഞാൻ ഓസി. നിന്നെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. എനിക്കൊന്നും കാണണ്ട പോ. നല്ല അതിനാ ആരെങ്കിലും അറിയണ്ടേ? എടാ അങ്ങനൊന്നും ഇല്ല, നീ ജസ്റ്റ് ഒന്ന് ഇവിടം വരെ വന്ന് നോക്കിട്ട് പോ. എടാ അല്ലടാ, എടാ ഇത് ഭയങ്കര റേറ്റാ. നീ ആ കിണറ് കുത്താനൊന്നും നിക്കണ്ട, നീ ജസ്റ്റ് ഒന്ന് വന്ന് ക്ലീൻ ചെയ്തിട്ട് അങ്ങ് പോയാ മതി. എടാ റേറ്റ് കുറയ്ക്കടാ നീ ഒന്ന്. ഓ അത്ര ഡിമാൻഡ് ആണെങ്കിൽ നീ പിന്നെ കുറയ്ക്കണ്ട. ആ ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. ആ ഇവിടെ നീ മാത്രമല്ലല്ലോ. ആ എന്നാലും ഇങ്ങനൊന്നും വിചാരിച്ചില്ല കേട്ടോ. ആരോടാ ഈ കണക്കൊക്കെ പറയുന്നത്? ആ അതെന്റെ കൂട്ടുകാരനില്ലേ അച്ഛാ വിനായക്, എന്റെ കൂടെ സ്കൂളിൽ പഠിച്ചേ, അവനെ ഞാനൊന്ന് വിളിച്ചതാ. എന്തിനു? അത് പിന്നെ അമ്മ പറഞ്ഞു കിണറ് വൃത്തിയാക്കാൻ ആളെ അന്വേഷിക്കാൻ വേണ്ടിട്ട്. നിന്നോട് പറഞ്ഞു ബെസ്റ്റ് പാർട്ടിയെ തന്നെ ലളിത ഏൽപ്പിച്ചത്. ഓഹോ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, അച്ഛൻ തന്നെ അന്വേഷിച്ചോ. ആ പിന്നെ അല്ലാതെ ഇപ്പൊ എന്റെ ഫ്രണ്ടിനെയാണ് വിളിച്ചത്, അവൻ തന്നെ എത്ര രൂപയാ പറഞ്ഞോ? 3500 രൂപ. 3500 രൂപയാ? ഞാൻ പറഞ്ഞാ കുഞ്ഞി കിണറാ നമുക്കുള്ളതെന്ന്. അപ്പൊ അവൻ പറഞ്ഞു കിണറിന്റെ സൈസൊന്നും കാര്യമൊന്നും ഇല്ല, അവൻ അതൊന്നും നോക്കുന്നേ ഇല്ല, ഫിക്സഡ് റേറ്റ് ആണ് 3500 രൂപ, അത് കൊടുത്താ വരും. 3500 അച്ഛൻ മാക്സിമം പോയ 1500 രൂപ, അത് കൂടുതലൊന്നും തരൂലെന്നൊക്കെ ഞാൻ പറഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. അമ്മ അങ്ങനെ അല്ലല്ലോ പറഞ്ഞേ, അമ്മ പറഞ്ഞത് കിണർ വൃത്തിയാക്കാൻ നീ ആളെ കണ്ടുപിടിച്ചോ അച്ഛൻ പൈസ കൊടുത്തോളൂന്ന്. അതെനിക്ക് അറിയാൻ പാടില്ല. അമ്മ പറഞ്ഞു അച്ഛൻ പൈസ കൊടുത്തോളൂ എന്ന് ഞാൻ ആളെ തപ്പി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഈ കിണർ വൃത്തിയാക്കാൻ ആളെ വിളിക്കുന്ന ആള് തന്നെ അയാൾക്കുള്ള കൂലിയും കൊടുത്തേച്ചാ മതി കേട്ടോ. കിണർ വൃത്തിയാക്കാനേ ആളെ വിളിക്കുന്ന ആള് തന്നെ അയാൾക്കുള്ള കൂലിയും കൊടുക്കണമെന്നാ പറഞ്ഞത്. താങ്ക്സ്, ഇപ്പൊ എങ്കിലും പറഞ്ഞത് ഞാൻ നിർത്തി. ഇനി ആരാന്ന് വെച്ചാ ഇവിടെ അന്വേഷിക്കോ കൊടുക്കോ എന്താന്ന് വെച്ചാ ചെയ്തോ. എന്തൊരു സ്വഭാവോടി ഇത്, ഇനി വല്ലപ്പോഴും ഒക്കെ കാശ് ചെലവാക്കണം കേട്ടാ. അതെ കഴിഞ്ഞ തവണ ശിവന്റെ അസുഖം മാറിയപ്പോഴെ രാഗേഷ് ജോൾസിനെ കാണാനായിട്ട് ദക്ഷിണ കൊടുത്തല്ലോ, ആ പൈസ ഞാനാ കൊടുത്ത, നീ ഇതുവരെ തന്നിട്ടില്ല എനിക്ക്. രാകേഷ് ജോൾസിൽ കൊടുത്ത മരുന്ന് കൊണ്ടൊന്നും അല്ലല്ലോ ശിവേട്ടന്റെ അസുഖം മാറിയത്, മൃഗപാലൻ ഡോക്ടറാണ് ശിവേട്ടന്റെ അസുഖം മാറ്റിയത്. അല്ല അത് ശരി തന്നെ, പക്ഷെ രാകേഷ് ജോൾസിന് ജപിച്ചു തന്ന ഭസ്മം കൂടെ ഇട്ടതുകൊണ്ടാണ് അസുഖം പെട്ടെന്ന് ഭേദമായത്. എന്റെ അച്ഛന് 500 രൂപ വേണമെങ്കിൽ അച്ഛൻ എന്നോട് ചോദിക്കും, ഞാൻ തരാം അച്ഛന് വെറുതെ. പക്ഷെ ഇതുപോലെ കള്ളത്തരം പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് 1 രൂപ വാങ്ങിക്കാന്ന് അച്ഛൻ വിചാരിക്കുന്നു. രാകേഷ് ജോൾസിന് കൊടുത്ത പൈസ ഞാൻ അത് നീ എനിക്ക് തന്നില്ല, തരണം.
ആ അത് കാരണം അല്ലല്ലോ ശരിയായത്. ഇനി ഇത്രയും കട്ടായം പറയുന്ന സ്ഥിതിക്ക് തരാൻ പറ്റത്തില്ല. മരുമോനല്ലേ അച്ഛന്റെ, അച്ഛന് കൊടുക്കാം. നീ തരൂലേ? തരൂല തരൂല തരൂല. ലളിതയുടെ ഒരു കാര്യം ചുമ്മാ ഉള്ള ഓരോ ചെലവുകളുണ്ടാക്കി വെക്കും. ഇതിനകത്ത് എങ്ങനെ എലിവാലൊക്കെ വന്ന് വീണ്? എലി ചത്ത് കിടക്കുന്ന പോലെ കാണുന്നു ഇല്ല ഇതിനകത്തൊന്നും. വെള്ളത്തിനാണെ നാറ്റവും ഇല്ല. ആർക്കറിയാം, നിന്റെ അപ്പൂപ്പനല്ലേ പറഞ്ഞ എലിവാലാന്ന്. അല്ലല്ല, ഈ കിണറ്റിൽ എങ്ങനെ എലിവാലൊക്കെ വീഴുന്നു? ചിലപ്പോ കാക്കൊത്തിട്ടായിരിക്കും. ആ ശരിയാ, ചിലപ്പോ കാക്കൊത്തിട്ടായിരിക്കും. പക്ഷെ വെള്ളത്തിനൊരു കുഴപ്പവും തോന്നില്ലല്ലോ. അയ്യടാ, ഇതിനെ ആരെങ്കിലും കുടിക്കോ. കിണറ് വൃത്തിയാക്കാൻ ഞാൻ കാശ് കൊടുക്കാന്ന് നീ പൈക്കൂസിനോട് പറഞ്ഞോ. പിന്നല്ല സിന്ധുവിന്റെ കിട്ടിയോ കൊടുക്കോ. ഞാൻ ഇവിടുന്ന് എടുത്തിട്ട് കൊടുക്കാൻ? നിങ്ങൾക്ക് ഈ പറമ്പിൽ നിങ്ങൾക്ക് കിട്ടുന്ന കാശൊക്കെ പിന്നെ എങ്ങോട്ടാ മനുഷ്യ കൊണ്ട് വെച്ചേക്കുന്നേ? ഓ അത് ശരി, അപ്പൊ നിന്നെ ഇനി കണക്ക് ഞാൻ ബോധിപ്പിക്കണോ? ആ ബോധിപ്പിക്കണം. മാമാ മാമാ കണക്കൊന്നും ആരെയും ബോധിപ്പിക്കുന്നു വേണ്ടോ. ഒരു 5000 മണി വാരി ബെതറോമാ. എടാ വാരി ബെതറ എന്റെ അല്ലേ എവിടുന്നേ പൈസ? എന്റെ അല്ലേ നീ കാശ് വരണമെങ്കിൽ പറമ്പിലെ വാഴയൊക്കെ കൊലക്കണം. അത് കൊലച്ചോലത്ത് എന്റെ ഉത്തമൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം അവൻ ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാം ചെയ്തു തീർത്തേനെ. അവനാ കറക്റ്റ് സമയത്ത് രാജസ്ഥാനിൽ പോയി. ഞാൻ കൊടുക്കാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. വീട്ടിലെ ഒരു നല്ല കാര്യത്തിന് ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? ക്ലിയർ ചിട്ടി പൈസ ഞാൻ ഇന്നലെ അങ്ങോട്ട് കൊടുത്തേ ഉള്ളൂ. ഇനിയിപ്പോ എനിക്ക് പൈസ തരണമെങ്കിൽ അടുത്ത മാസം. അയ്യോ ചിട്ടി, തട്ടിപ്പ് തട്ടിപ്പ്. അടുത്ത മാസോ? എടാ അതുവരെ കിണറ് നമ്മൾ എന്ത് ചെയ്യും? ഈ കിണറ്റിനകത്ത് എലിവാല് വീഴാൻ കണ്ടൊരു സമയം നോക്കണം. മാമ ഒരു കാര്യം ചെയ്യാം, മാമ പൈസ വാരി വിതറാമാ. എവരുന്ന് വാരി വിതറാനടേ? അതെ, നിങ്ങൾ പൈസ കൊടുത്തേ പറ്റുള്ളൂ. ആളെ വിളിക്കണം കിണർ തേകാനായിട്ട്. കുളിക്കാനും നനയ്ക്കാനും മാത്രമല്ല, അടുക്കളയിലെ ആവശ്യത്തിന് വെള്ളം വേണം. എന്റെ പൈസ ഒന്നുമില്ല. എനിക്ക് മര്യാദയ്ക്ക് നടക്കാൻ പറ്റുന്നില്ല നടുവേന കാരണം. പിന്നെ ഇറങ്ങി എങ്ങനെ ഇത് ക്ലീൻ ചെയ്യുന്നത്? നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കാശ് കൊടുത്ത് ഒരാളെ വിളിച്ചേ പറ്റുള്ളൂ. ഒരാളെ വിളിക്കാനും ഒരുപാട് പൈസ വേണ്ടേ? ഒരുപാട് പൈസ ഒന്നും കൊടുക്കണ്ട മാമാ. 5000 10000 ഒന്നും അല്ല, 2000 രൂപ ഒരാൾ വരും. ആരാ അത്? അത് നമ്മളെ സുമേഷിന്റെ കൂട്ടുകാരല്ലേ അരണേഷ്. അവൻ അരണേഷ് അവനെന്നും വിളിക്കല, ഭയങ്കര ഉടായിപ്പാണ്. മാമ പിന്നെ 2000 രൂപയ്ക്ക് വേറെ ആരും ഇല്ല. അപ്പജി അരണേഷ് ആവുമ്പോ അവനും പയ്യന്മാരും വേണം. ദാ ദാ പണി തീർത്തിട്ട് പൊയ്ക്കോളൂ. നീ ധൈര്യമായിട്ട് അരണേഷിനെ വിളിച്ചോ, അവൻ വന്ന് ചെയ്യട്ടെ. പിന്നെ പൈസ ഒന്നും ഞാൻ കൊടുക്കൂല. എന്റെ പൊന്നു മനുഷ്യൻ, 2000 രൂപയുടെ കാര്യല്ലേ ഉള്ളൂ. നിങ്ങൾ കൊടുക്കുന്നില്ല, ഞാൻ അമ്മയോട് ഈ വിവരം എല്ലാം വിളിച്ച് പറയും കേട്ടോ. അമ്മ കൊടുക്കത്തില്ല, പക്ഷെ നിങ്ങൾ തന്നെ കൊടുക്കണം. ഇനിയും കൊടുത്തില്ല ഇവരോടൊക്കെ പലതും എനിക്ക് പറയണ്ട വരും. എടി പിന്നെ കിണർ വൃത്തിയാക്കാൻ ആരും വന്നില്ലേ? അതെ, ശിവേട്ടൻ പൈസ കൊടുത്തിട്ടുണ്ട്. ചേച്ചി അർണേഷിനെ അറിയാമോ? അർണേഷിന്റെ അടുക്കേല്. അവൻ ഇതുവരെ വന്നില്ല. എടി എത്രയും പെട്ടെന്ന് അതൊന്ന് വൃത്തിയാക്കാൻ പറയണേ. എന്താ ചേച്ചി? അത് പിന്നെ ഇവിടത്തെ ടാങ്കിൽ നിന്നല്ലേ അങ്ങോട്ട് ഈ പൈപ്പ് ഇട്ടേക്കണേ. അതിന് രണ്ട് വീട്ടുകാരും കൂടെ മോട്ടർ അടിച്ചാലേ കറണ്ട് ചാർജ് അടയ്ക്കാനേ സുഗന്ധ ചേട്ടൻ എക്സ്ട്രാ ഷിഫ്റ്റിലും പണിയെടുക്കേണ്ടി വരും. എന്തോ ഇത്! അയ്യോ അറിയാതെ ചേച്ചി കൈ ചൊറിഞ്ഞതാ, സോറി. നീ വെള്ളം വെറുതെ വേസ്റ്റ് ആക്കല്ലേ. എന്റെ പൊന്നു ചേച്ചി, ഇത്തിരി വെള്ളമല്ലേ ദൈവദോഷം പറയാതെ. എന്റെ പെണ്ണേ, കറണ്ട് ചാർജിനേക്കാൾ വലുതൊന്നും അല്ല ദൈവദോഷം. ചേച്ചി ഒരു കാര്യം ചെയ്, ചേച്ചി അവിടെ കറണ്ട് ബില്ല് വരുമ്പോഴേ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോ. ഞാൻ 50-50 ആയിട്ട് ഷെയർ ചെയ്ത് അങ്ങോട്ട് തരാം. ആര് ഷെയർ ചെയ്യുന്നു? അവിടെ കിണർ വൃത്തിയാക്കാൻ ആര് കാശ് കൊടുക്കുന്നു നിങ്ങളുള്ള തർക്കം ഞാൻ കേട്ടതാ. എന്നാലേ നിങ്ങൾ കേട്ടത് അത്ര ശരിയൊന്നുമല്ല. അച്ഛൻ മുൻകൂർ തന്നെ എല്ലാ പൈസയും തന്നിട്ടാണ് നമ്മൾ കിണർ വൃത്തിയാക്കാൻ അർണേഷിനെ വിളിച്ചത്. എന്റെ ദൈവമേ, എങ്കിലും നീ കിണറിലൊന്ന് പോയി നോക്കിക്കോടി. ഇനി കാക്ക വല്ലതും മലർന്ന് അതിൽ വന്ന് വീഴണ്ട. അതെ, ഇവിടുത്തെ കാക്ക എന്തായാലും മലർന്ന് വീഴുന്നില്ല. ചേച്ചിയുടെ കിണറ്റിൽ വീഴാതെ നോക്കിയാൽ മതി കേട്ടാ. എന്നാലും ഈ നാട്ടിൽ ഇത്രയും കിണറുണ്ടായിട്ടും എങ്ങനെയാടി നിങ്ങളെ കിണറ്റിൽ ഈ എലിവാല് വന്ന് വീണത്? അയ്യോ ചേച്ചിക്ക് അത് അറിയത്തില്ലായിരുന്നു. നമ്മൾ നേരത്തെ ബുക്കിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചേച്ചി എന്താ കൊടുക്കാ ഞാൻ? ഓഹ്, നീ ചൂടാവാൻ പറഞ്ഞതൊന്നും അല്ല ഞാൻ. ഇനി ആ സുമേഷ് എങ്ങാനും വല്ല പണിയും തന്നതാണോ? ചേച്ചി ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടാ. ആ ചെറുക്കൻ ഇവിടെ ഇല്ല, അവൻ 2 ദിവസം ആയി ചങ്ങുണ്ണി വലിയച്ഛന്റെ വീട്ടിൽ പോയിട്ട്. ആ അത് പറഞ്ഞപ്പോഴാ. എടി ആശയുടെ അമ്മയ്ക്ക് ഇപ്പൊ എങ്ങനെയുണ്ട്? ആശയുടെ അമ്മയ്ക്ക് കുഴപ്പമൊന്നും ഇല്ല. ഓ എല്ലാ വിശേഷം പറയുന്ന നീ ഇവിടുത്തെ ബക്കറ്റ് നിറഞ്ഞു. മതി മതി മതി, വെള്ളം എടുത്ത്. എടി എന്ത് പാടി!
അല്ലെങ്കിൽ ഉമ്മാർ ഇങ്ങനെ തന്നെ എങ്ങനെ ഉമ്മാർ ഒരു കാര്യത്തിൽ ഉത്തരവാദിത്തമില്ല. വാങ്ങിച്ചു പിടിക്കാൻ തന്നെ ഇടം വിളിക്കണേ. നീ എന്താടാ ഇനി എന്താ നീ വിളിയടേ നീ അല്ലേട്ടാ ഫോണിന്റെ ചാർജ് തീർന്നു പോയി. ഇവിടെ വല്ല സി ടൈപ്പ് വല്ല ചാർജറുണ്ടോ? നീ എന്നാ പെട്ടി മാറ്റിയപ്പോഴേ നിന്നെ ഒറ്റ ചാർജ് ചെയ്യാൻ തരാൻ വേണ്ടി ഞാൻ വിചാരിച്ചാണ്. ഞാൻ എന്റെ ഫോണിൽ ചാർജ് തീർന്നോണ്ടല്ലേ ചേട്ടന്റെ ഫോൺ വന്നാ ഞാൻ വിളിച്ച അമ്മരെ സെറ്റ് ചെയ്യാം. എടാ ഇനി എന്താടാ ഇന്ന് എന്താടാ വിഴുങ്ങണത് നീ എന്ത്? അല്ല എന്റെ ഓഫായ ഫോണിലാണ് അമ്മേരെ നമ്പർ. അല്ല എനിക്ക് ഞാൻ ഒരു 5 മിനിറ്റിനുള്ളിൽ അമ്മേരെ സെറ്റ് ചെയ്ത് ഞാൻ കൊണ്ടുവരാം. അപ്പോ വിടുവാണത് വേടാ വിടാ വിടാ പോ ശിവ വന്ന അമ്മേരെ വന്ന് എന്നിട്ട് അത് കൂടെയുള്ള അമ്മേരെ വിളിക്കാൻ വേണ്ടി പോയി ആണാ. ഏയ് പിന്നെ നമുക്കൂടെ അമ്മേരെ ഒന്ന് സഹായിച്ചാലാ? അത് സഹായിക്കാം. അല്ല അതല്ല നമ്മളും കൂടെ സഹായിക്കാൻ നിന്നാലേ ഈ 2000 രൂപ നമുക്കൊന്നും കുറപ്പിക്കാമല്ലോ. അത് ഇനി കുറയ്ക്കാനൊന്നും പറ്റിയാന്നല്ലോ അമ്മ. എടാ നീ ഒരു പോലീസുകാരനല്ലേ, പോലീസിൽ 2 വിരട്ടങ്ങ് വരട്ടി കഴിഞ്ഞാൽ റേറ്റ് കുറയ്ക്കുന്നേ. മാമ എന്തോ അമ്മ പോലീസുകാരൻ പറഞ്ഞത് പിടിച്ചെടുക്കാരെന്നാണ് മാമ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? യൂണിഫോം ഇട്ടുകൊണ്ട്? അങ്ങനല്ല, ഞാൻ യൂണിഫോം കേട്ട് സർവീസിൽ ഉണ്ടായിരുന്ന ഒരാളല്ലേ. 2000 രൂപ കൊടുത്ത ഭയങ്കര റേറ്റ് അല്ലേ, കൂടി പോയ 500 കൊടുത്താൽ മതിയാവും. 500? ഓ 500 അമ്മാരെ കാണണമില്ലല്ലോ. എടാ ഇത് കൊള്ളാവോടെ. എന്ത് മാമ വാങ്ങിക്കാൻ പോണോ? അല്ല ചുമ്മാ ചോദിച്ചതേ ഉള്ളു. എന്റെ മാമ ഒരു കിണർ ഇറക്കിയ ഇതൊക്കെ മതി. നടന്നാ മതി. എന്നാ അങ്ങോട്ട് പോവാ. ഇങ്ങോട്ട് എവിടെ കിണർ ഇറക്കിയ കിണറ്? നിർത്തി നിർത്തി പറയണേ. ആ ചിലപ്പോ ഒന്നും കൂടെ ഒക്കെ പറയേണ്ടി വരും. പോലീസുകാർ ചോദിച്ചു അങ്ങനെ തന്നെ. ആ ട്രാൻസ്ഫർ ഉണ്ട് അവിടെ നിന്ന്. ആ പലസോണ്ടോ അടുത്തോണ്ടോ? ആ ശരി ശരി. ആ അതെ ചേട്ടാ. അമ്മ തേച്ച് പൈസ കൊണ്ട് അമ്മ മുങ്ങി. ആ ഞാൻ വിളിക്കാം. എങ്ങനെ എങ്ങനെ ചേട്ടാ അമ്മ പൈസ കൊണ്ട് മുങ്ങി? മുങ്ങിയാ അമ്മ മുങ്ങി? നിന്റെ ശവം നാളെ ഇവിടെ പൊങ്ങും കായലില്. ചേട്ടാ ഞാനല്ലല്ലോ അമ്മമാരല്ലേ ചെയ്തത്. ഞാൻ പൈസ ഒന്നും ആർക്കടാ എനിക്ക്. അപ്പൊ നീ എന്തിട്ട് അവന്മാർ കൊണ്ട് കൊടുത്ത? എന്താ അവന്മാർ കൊണ്ട് കൊടുത്ത എന്തിട്ടാ? ചേട്ടാ ഞാനേ അവന്മാരെന്ന് കുറച്ച് പൈസ കടം മേടിച്ചായിരുന്നു, അത് തിരിച്ചു കൊടുക്കാൻ തൊട്ട് അവന്മാര് കാണിച്ചതാ. കാണിച്ചതാണല്ലേ പണിത്. പൈസ എപ്പ തരൂടാ? 2 മാസം അവധി വേണം. 2 മാസം അവധിയാ? അപ്പൊ കാണടാ അത് പണി അറിയാവുന്ന ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്കും. പണിയാ അറിയാവുന്ന ആരെയും കൊണ്ട് ഞാൻ ചെയ്യിപ്പിക്കാന്? നിനക്ക് ഞാൻ പൈസ തന്നെ ഞാൻ ഇനി വേറെ അവന്മാർ കൂടെ പൈസ കൊടുക്കണം. കിണറവൻ വൃത്തിയാക്കിയല്ലോ അമ്മ. ഇവൻ പൈസ മതി മുങ്ങി. അവന്റെ കൂടെ ഉള്ളവന്മാരില്ലെന്ന് പൈസ പറ്റിച്ചപ്പോ പൈസ പോയാ ചോദിക്കാൻ പറ്റിയ ഒരിടത്തിലാണ് സുമേഷ്. നിനക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് വരെ അവനാണ് ഇവിടെ ഏറ്റവും. ഏത് സമയത്താണോ ഈ വീട്ടിലെ പണിയെടുത്ത് നമുക്ക് കഷ്ടകാലം വന്ന സമയത്ത് എന്തുവാടാ ഇത്? വേഗം വലിക്കണം.
എടാ വഴിയടാ അങ്ങോട്ട്, കുറെ നേരം ആയല്ലേ, വെള്ളം വഴി മാത്രം ഉള്ളാം, ഇവിടെ തേച്ച് കഴിവുണ്ടല്ലേ, തേച്ച് കഴിവണം. ആരെങ്കിലും വിളിക്കണം. ആരെ വിളിക്കണം? ആരെ വിളിക്കാ? നീ ഇവിടെ ഉണ്ടല്ലോ, നീ ഇറങ്ങണം. നീ ആരെ വിളിക്കാ? എനിക്ക് പേടിയാണ്. എന്ത് പേടി? എനിക്ക് കൈകാലി മുറിക്കും. ഇറങ്ങടാ. നീ നീ പേടിക്കാറാവണേ ഉള്ളു, നിന്നെ ഞാൻ പേടിപ്പിക്കാം. നീ ഇറങ്ങിക്കോ, നീ പെട്ടെന്ന് നിന്നാ പിടി പിടി തേച്ച് കഴിവ് ഇറങ്ങ. എനിക്ക് കൈകാലും ഇല്ല. ഇങ്ങോട്ട് ഇറങ്ങടാ, ഇങ്ങോട്ട് ഇറങ്ങടാ, ഇങ്ങോട്ട് ഇറങ്ങ, 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 ഇറങ്ങ്. ചെളി വരാൻ പാത്രം വേണം. ചെളി വരെ പാത്രം വേണം. പാത്രം തരാ. പാത്രം ഡേയ്, അവൻ പാത്രം എടുക്കാൻ പോയി. നീ ഇറങ്ങ്. അല്ല, വന്നിട്ട് ഇറങ്ങിയപ്പോ ഞാൻ അത് കയറിൽ കെട്ടി ഇറങ്ങി തരാം. അങ്ങോട്ട് ഇറങ്ങടാ. പാത്രം കൊടുക്കാത്തോണ്ട് ഇനി അവൻ ചെളി കോരാതിരിക്കണ്ടെന്തോന്നത്? കൊള്ളാ. നീ ആ സുമേഷ് ചേട്ടനെ പോലെ മുടിച്ച് തീറ്റി തുടങ്ങിയല്ലേ. വിശക്കണ നീ മാത്രം എന്താ പറയും? തലയോട്ട് കാലുവരെ ഇട്ടേക്കണ മാവ്. ഇത് തുറന്ന് എടുക്കാൻ നോക്കിയപ്പോ എന്റെ മാൻ്റെ കൂടെ വന്ന് വീണതാ. തന്നെയല്ലേ? നിനക്ക് വിശക്കണ ഇവിടെ ആരത്തേക്ക് പറഞ്ഞ പോലെ അവർ എടുത്തു തരൂല്ലേ? മര്യാദക്ക് അമ്മയെ വിളിച്ചോണ്ട് ആ സിന്ധു ആന്റി അവിടെ പോയി കുളിപ്പോ. അമ്മ ഇവിടെ ഇല്ലല്ലേ? അമ്മ ഇവിടെ ഇല്ല. അമ്മ എവിടെ പോയി? അമ്മ എന്തോ മേക്കപ്പിന്റെ സാധനം വാങ്ങിക്കാൻ പോയി. ഇവള് മേക്കപ്പ് ഡെയിലി കൊച്ചിനെ നോക്കാതെ മേക്കപ്പിന്റെ. ആ ശരി, എന്തായാലും അവിടെ പോയില്ലേ, ഞാൻ കുളിപ്പിക്കാം. ഞാൻ കുളിപ്പിച്ച് പഠിക്കും, അത് മതിയാ. കുടുംബൊക്കെ ഊരി കളഞ്ഞു പോയ അവിടെ പോയതില്ലേ മക്കളുടെ അടുത്തോണ്ട്. ചെറുതായി എടാ, അതെല്ലാം കലക്കി കോരിഞ്ഞിട് ആ ചെടിയുടെ പിഴുതെടുക്ക്. ഞാൻ ചൊറിയും. എടാ പിഴുതെടുത്തോടാ, എടുത്തെടുക്കടാ. അതൊക്കെ ആ പാത്രം ഇപ്പൊ വരും. ഡേ ശിവ, പാത്രം കൊണ്ടോ. പാത്രം ഇപ്പൊ തരാം. ആ കിട്ടോടു അമ്മ, കെട്ടി കെട്ടി ഇറക്കണോന്നേ. കെട്ടി ഇറങ്ങണേ. പാമ്പുണ്ടെ ചവിട്ടല്ലോ കേട്ടോ. വിറച്ച് വിറച്ച് അതിപ്പോ ചവിട്ടല്ലെന്നാണ് പറഞ്ഞ. പിന്നെ എലിയെ നോക്കണ കൂട്ടത്ത് വല്ല നിധിയും ഉണ്ടെങ്കിൽ എടുത്തോ. ചെളിയൊക്കെ കോരിയിടാ അതിനകത്ത്. എന്തോന്ന് കിട്ടിയാ? തൊട്ടിക്കകത്ത് ഇട്ട് കെട്ടി വിടറ. ഇങ്ങോട്ട് തൊട്ടിയിൽ എടുത്തിട്. എന്തിനാ ഈ ഇതെടുത്ത് എന്റെ കൈ നാറും. പിന്നെ അവളുടെ അടുത്ത് ഇറങ്ങാ അങ്ങോട്ട്. ഇല്ലെങ്കിൽ നിന്റെ മൊത്തത്തിൽ നിന്നെ ആറ്റി. ബാക്കിയോടെ വൃത്തിയാക്കിട്ട് കയറിയാ മതി. അയ്യോ മാമ, ഇത് ഇത് നമ്മളെ കണ്ണന്റെ ചെറിയടാ. കണ്ണാടേ എന്റെ ചെറിയ കിട്ടിയടാ. കണ്ണന്റെ ചെറിയ? ഓ കളിപ്പാട്ടോ. റബ്ബർ? അയ്യേ, ഈ റബ്ബർ എനിക്ക് വേണ്ടിട്ടാണ് നീ എന്റെ 2000 രൂപ വാങ്ങിച്ചത്. അല്ല മാമല്ലേ പറഞ്ഞ എലിയുടെ വാല് കിട്ടിയിരുന്നു. ഈ അല്ലേ പറഞ്ഞ കണ്ണൻ ഇറങ്ങിയ 2000 രൂപ വേണോന്ന്? അല്ല വാല് കണ്ണന്റെ ടോയ് കൊണ്ട് കളഞ്ഞിട്ട് കണ്ണാ മക്കളെ ഉമ്മ മനുഷ്യനെ കളിയാക്കാൻ. പൈസ വെച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. പൈസ ആ മൊത്തം വൃത്തിയായിട്ട് കാര്യമായി. ആ പക്ഷെ പൈസ അഡ്വാൻസ് കൊടുക്കണം. ഓ എനിക്ക് ട്രാൻസ്ഫർ ചെയ്താ മതി. ഇപ്പൊ പറഞ്ഞുവിടാം. ആരോ നീ കറക്റ്റ് സമയത്താ വന്നേ. നിനക്ക് മറ്റേ സുധാകരൻ അറിയില്ലേ?
എടാ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിന്റെ അപ്പം താമസിക്കുന്ന സുധാരണല്ലേ? ആ സുധാരൻ മാമേ, നിനക്ക് നല്ലൊരു അവസരം വന്നിട്ടുണ്ട്. വീണ്ടും ഗൾഫിൽ പോകാനാണ്? അയ്യേ, ഗൾഫൊന്നുമല്ല, അവന്റെ വീട്ടിലെ കിണർ വൃത്തിയാക്കണം. ഞാൻ നിന്റെ പേര് സംസിച്ചിട്ടുണ്ട്. എനിക്ക് പേടിയാണ്, എനിക്ക് കൈയും കാലും മറിയും. എടേ പോയില്ലാതെ നിന്നെ തിരക്ക് നിന്റെ വീട്ടിൽ വരും. സാർ അഡ്വാൻസ് ഒക്കെ തിരിച്ചു കൊടുക്കേണ്ടി വരുവേ. വേഗം പോയി ചെല്ലാൻ നോക്ക്. ചെല്ലു 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 ചെല്ലു. ആ ഡേ 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 ഡേ, ഇങ്ങ് വന്ന് ഇങ്ങ് വന്ന്. ആ നിന്റെ പേരെന്താന്ന് പറഞ്ഞ? അരുൺകുമാർ. അതല്ല ശരിക്കുള്ള പേര്? അരുണേഷ്. നീ അരുണേഷ് അല്ല, നീ ഇനി മുതൽ കിണറേഷാണ്. ചെല്ലു ചെല്ലു ചെല്ലടാ. പൈസ വന്നു. ഓലത്തുമ്പത്തീര് നോയാലാടും ചെല്ല പൈങ്കിളിയേ. വെള്ളം കിട്ടണില്ലേ? ഇതിനെന്ത് ബാലഗോപാലനെ എന്നെ തെപ്പിച്ചപ്പം. നിനക്ക് പാടണമെന്നുണ്ടെങ്കിൽ നിനക്ക് റൂമിൽ പോയിരുന്നു പാടിക്കൂടെ? എന്തിനാണ് എന്റെ മതിൽ വന്ന് എന്നെ ശല്യപ്പെടുത്തണ? മതിലിന്റെ മോളിലൊന്നും കയറിയിരുന്ന് പാടിയില്ലേ ചേച്ചി? ഞാൻ ഇവിടെ എന്റെ പറമ്പിന്നല്ലേ പാടിയോ? നീ പാടേ, പാടാതിരിക്കെ എന്തേ ആയിക്കോ? രണ്ട് ബക്കറ്റ് വെള്ളം വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്റെ കിണറിലെ വെള്ളം വറ്റാറായി. കുടിവെള്ളത്തിന് കണക്ക് പറയണല്ലേ. പിന്നെ കാശ് കൊടുത്ത് കടയിൽ വെള്ളം വാങ്ങാലോ. എന്റെ കിണറിലെ വെള്ളത്തിന് എന്ത് വിലയില്ലേ? കൊള്ളാം ചാച്ചി, ഞാൻ വേണേ ചാച്ചിക്ക് ഫ്രീ ആയിട്ട് കഥ പറഞ്ഞുതരാം. എന്തോന്ന്? ഞാൻ പണ്ട് കുണ്ടാങ്കട സ്റ്റേഷനിൽ ജോലി ചെയ്തപ്പോഴേ അവിടെ ഇതേപോലെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അവരെ ഒറ്റ മനുഷ്യന് വെള്ളം കൊടുക്കില്ലായിരുന്നു. അവസാനം നാട്ടുകാരെല്ലാം അവിടെ പ്രാവി ഉണ്ടല്ലോ, ആ കിളവീരെ കിണറ്റിലെ വെള്ളമെല്ലാം അവിടെ വാറ്റി അവർ വെള്ളം കുടിക്കാൻ പോലും ഇല്ല. ഞാൻ മുടക്കിയ കാശ് എനിക്ക് തിരിച്ചു കിട്ടി. അതൊക്കെ മാമ ഒപ്പിക്കുമെന്ന് എനിക്ക് അറിയാം. മാമ സുമേഷിന്റെ അല്ലേ അച്ഛൻ? 2000 രൂപ കിട്ടിയാ? 2000 കിട്ടിയില്ല, പക്ഷെ 1500 കിട്ടി. 1500? ഓ, അപ്പൊ 750 രൂപ എനിക്ക് അറിയല്ലോ. മാമ എന്തിനാ എന്തിനാ ഐഡിയ? അതുകൊണ്ട് അപ്പോഴേ അപ്പൊ എനിക്ക് തരണ്ട്. നിന്റെ ഐഡിയ ആണെങ്കിൽ നീ ആളെ കൊണ്ടുവന്നാണെങ്കിൽ എന്റെ സാമർത്ഥ്യം കൊണ്ടല്ലേ ഞാൻ ഈ പൈസ വാങ്ങിച്ചത്. അതുകൊണ്ട് നിനക്ക് എന്തിനാ തരണത്? എന്തിനാ തരണെന്ന് മാമ? ഒരു 500 താമാ. പിന്നെ പോടാ അവിടുന്ന്. മാമ ഇവിടുത്തെ കിണർ വൃത്തിയാക്കിയില്ലേ? ആ കിണർ വൃത്തിയാക്കി, കിണർ വൃത്തിയാക്കി ഞാൻ മുടക്കിയ പൈസ എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ ഹാപ്പി. എന്നാ 500 ആവാ? 500 രൂപ? 100 രൂപ? ഒരു പൈസ ഇല്ല.